വെളിച്ചെണ്ണയ്ക്ക് 5% നികുതി കൂട്ടി ഫാസ്റ്റ് ഫുഡിനും പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ് ബസുമതി അരി ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്കും തുണിത്തരങ്ങൾക്കും വില കൂട്ടി എംആർപി രേഖപ്പെടുത്തി പാക്കറ്റിലായി വിൽക്കുന്ന ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്തുന്നു 50 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു എംആർപി പാക്കറ്റിൽ രേഖപ്പെടുത്തി വിൽക്കുന്ന ബസ്മതി അരിയുടെ നികുതി നിരക്ക് 5% ഉയർത്തുന്നു ഇതിലൂടെ 10 കോടി രൂപയുടെ അധികം വരുമാനം പ്രതീക്ഷിക്കുന്നു വെളിച്ചെണ്ണക്ക് നികുതി ഇളവ് നൽകിയെങ്കിലും അതിൻ്റെ ഗുണം കേര കൃഷിക്കാർക്ക് ലഭിച്ചില്ല സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വ്യാപാരികൾ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് വിൽപ്പന നടത്തി നികുതി ഇളവിനെ ദുരുപയോഗം ചെയ്യുകയാണ് കേരളത്തിലെ വിപണിയിലേക്ക് മായം ചേർന്ന എണ്ണ വരുന്നതിൻ്റെയും പരാതികളുണ്ട് വെളിച്ചെണ്ണ എന്ന വ്യാജേന ഭക്ഷ്യെണ്ണകൾ സംസ്ഥാനത്തെ കടത്തുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്കുള്ള ഇത്തരം എണ്ണകളുടെ വരവേ നിയന്ത്രിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് 5% നികുതി ഏർപ്പെടുത്തുന്നു ഇതിൽ നിന്നുള്ള അധിക വരുമാനം പൂർണ്ണമായി കേരളത്തിലെ നാളികേര കൃഷിക്കാർക്ക് സംഭരണത്തിനായി ഉപയോഗിക്കും നാളികേരത്തിൻ്റെ താങ്ങുവില 25-ൽ നിന്ന് 27 ആയിട്ട് ഉയർത്തുന്നു പാകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി നിരക്ക് അതേപടി തുടരും എന്നാൽ ബ്രാൻഡ് റെസ്റ്റോറൻറ്റുകൾ പാചകം ചെയ്തു വെക്കുന്ന ബർഗർ പിസ്സ ടാക്കോസ് ഡോനട്ട്സ് സാൻഡ്വിച്ച് ബർഗർ പാറ്റി പാസ്ത തുടങ്ങിയവയുടെയും ബ്രെഡ് ഫില്ലിങ്ങുകൾ മറ്റ് പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്കും ഫാറ്റ് ടാക്സ് എന്ന നിലയിൽ 14% നികുതി ഏർപ്പെടുത്തുന്നു ഇതിലൂടെ 10 കോടി രൂപ അധികം ലഭിക്കും